നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മകളുടെ വിവാഹം ഉറപ്പിക്കാൻ സൗദിയിൽ നിന്ന് നാട്ടിലെത്തിയ പിതാവിനെ വിമാനത്താവളത്തിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവരുമ്പോൾ അപകടത്തിൽ അച്ഛനും മകളും മരിച്ചു മാതാവ് ഉൾപ്പെടെ കാറിൽ ഒപ്പമുണ്ടായിരുന്ന മറ്റു കുടുംബാംഗങ്ങൾക്ക് നിസാര പരിക്കേറ്റു ദേശീയപാതയിൽ ഹരിപ്പാട് കെ വി ജെട്ടി ജംഗ്ഷന് സമീപം കഴിഞ്ഞ ദിവസം രാവിലെ ഏഴ് മുപ്പതിനുണ്ടായ അപകടത്തിൽ വള്ളിക്കുന്നം കടുവിനാൽ കാമ്പിശ്ശേരി വെങ്ങേലത്ത് പിളയിൽ അബ്ദുൾ സത്താറും മകൾ ആലിയയുമാണ് മരിച്ചത് ദേശീയപാതയോർത്ത് നിർത്തിയിട്ടിരുന്ന ലോറിയുടെ പിന്നിലേക്ക് ഇവർ സഞ്ചരിച്ചിരുന്ന കാർ നിയന്ത്രണം വിട്ട് ഇടിച്ചു കയറുകയായിരുന്നു ആലിയൽ സംഭവസ്ഥലത്തും സത്താർ പരിമലയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴിയുമാണ് മരിച്ചത് സൗദിയിലെ മദീനയിൽ നിന്നെത്തിയ സത്താറിനെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തു നിന്ന് കൂട്ടിക്കൊണ്ടു വഴിയായിരുന്നു അപകടം ഇരുവരുടെയും വിയോഗം മദീനയിലെ പ്രവാസികൾക്കും നമ്പരമായി മദീനയിൽ നിന്ന് ബുധനാഴ്ച ഉച്ചയ്ക്ക് ഗൾഫ് എയർ വിമാനത്തിൽ ബഹ്റൈൻ വഴിയാണ് അബ്ദുൾ സത്താർ നാട്ടിലേക്ക് തിരിച്ചത് ആലിയ സംഭവ സ്ഥലത്ത് ഗുരുതരമായി പരിക്കേറ്റ സത്താർ പരുമലയിലെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ചുമാണ് മരിച്ചത് ഇവർക്കൊപ്പം സഞ്ചരിച്ച സത്താറിന്റെ ഭാര്യ ഹസീന മക്കളായ ഹർഷിദ് ആൽഫിദ ബന്ധുക്കളായ അജീബ് സാലിഹ് ആദിൽ എന്നിവർ നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു അപകട വിവരം കേട്ടാണ് നാട് ഞെട്ടിയുണർന്നത് ഇരുവരുടെയും ഖബറടക്കം കാഞ്ഞിപ്പുഴ പള്ളിക്കുറ്റി മുസ്ലിം ജമാത്ത് ഖബർസ്ഥാനിൽ നടന്നു നൂറുകണക്കിന് ആളുകളാണ് മരണവിവരം കേട്ട് വീട്ടിലേക്ക് ഒഴുകിയെത്തിയത് കുടുംബത്തിന്റെയും നാട്ടുകാരുടെയും സങ്കടം അടക്കി നിർത്താനായില്ല ഏറെക്കാലം പ്രവാസിയായിരുന്ന സത്താർ മകളുടെ വിവാഹത്തിന് ഏറെ കാത്തിരുന്നാണ് നാട്ടിലെത്തിയത് മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കണമെന്ന സത്താറിന്റെ ആഗ്രഹമാണ് ഒടുവിൽ അപകടത്തിലൂടെ ഇല്ലാതായത് സത്താർ വരുന്നതെറിഞ്ഞ് കുടുംബവും ബന്ധുക്കളുമെല്ലാം സന്തോഷത്തിലായിരുന്നുവെന്നും അപകടം നാടിനെയും ബന്ധുക്കളെയും ഒലച്ചു കളഞ്ഞതായും നാട്ടുകാർ പറഞ്ഞു ഡ്രൈവിങ്ങിടെ ഉറങ്ങിപ്പോയതാകാം അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം ഡ്രൈവറുടെ ഇടതുവശത്തായാണ് സത്താർ ഇരുന്നത് നേരെ പിറകിലെ സീറ്റിലായിരുന്നു ആലിയ ലോറിയിലേക്ക് ഇടിച്ചുകയറിയ കാറിന്റെ ഭാഗം തകർന്നു തലയൂട്ടി തകർന്ന് ആലിയ സംഭവ സ്ഥലത്ത് തന്നെ മരിച്ചു തലയ്ക്ക് ഗുരുതര പരിക്കേറ്റാണ് സത്താറിന്റെ മരണം നിസ്സാര പരിക്കേറ്റ മറ്റുള്ളവർ ഹരിപ്പാട് താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി ആലിയ കരുനാഗപ്പള്ളി വിദ്യാധിരാജ കോളേജിൽ ബി എം മലയാളം രണ്ടാം വർഷ വിദ്യാർത്ഥിയായിരുന്നു സത്താറിന്റെ മദീനയിൽ ഈന്തപ്പഴം ബിസിനസ് ആണ് കൊല്ലം തേവലക്കര സ്വദേശിയുമായി മകൾ ആലിയുടെ വിവാഹം ഉറപ്പിക്കുന്നതിനായാണ് സത്താർ നാട്ടിലേക്ക് വന്നത് തെന്നു കാണാൽ ചടങ്ങ് സത്താർ നാട്ടിലെത്തും മുമ്പ് നടത്തിയിരുന്നു അതിനുശേഷം വിവാഹം ഉറപ്പിക്കുന്നതിനായി വളയിടൽ ചടങ്ങിനുള്ള തീയതി തീരുമാനിക്കാനിരിക്കുകയാണ് അപകടമുണ്ടായത് സൗദിയിലെ മദീനയിൽ ഈന്തപ്പഴം ബിസിനസ് നടത്തുന്ന സത്താർ രണ്ടു വർഷം മുമ്പാണ് നാട്ടിൽ വന്നുപോയത് ഓണക്കാലവും നബിദനവും പ്രമാണിച്ച് ഈ മാസം പതിനാലിന് നാട്ടിലെത്താനിരിക്കുകയായിരുന്നു സത്താർ എന്നാൽ നാട്ടുകാരനായ ഉസ്താദിന്റെ ഉമ്ര യാത്രയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കായി കുറച്ചു ദിവസം കൂടി മദീനയിൽ തങ്ങുകയായിരുന്നു സത്താറിന്റെ ബന്ധുവായ യുവാവായിരുന്നു നെടുമ്പാശ്ശേരിയിൽ നിന്ന് വാഹനം ഓടിച്ചിരുന്നത് എന്നാൽ ഉറക്കം വന്നതോടെ ഇയാളെ മാറ്റി സത്താറിന്റെ ഭാര്യ സഹോദരൻ അജീബ് ഡ്രൈവിംഗ് ഏറ്റെടുത്തു ബുധനാഴ്ച രാത്രിയിലാണ് സത്താറിനെ കൂട്ടാനായി എല്ലാവരും നെടുമ്പാശ്ശേരിയിലേക്ക് തിരിച്ചത് സത്താറിനെ കൂട്ടി മടങ്ങവേ ആലപ്പുഴയ്ക്ക് സമീപത്തെ പള്ളിയിൽ പ്രഭാത നമസ്കാരം നടത്തിയിരുന്നു അതിനുശേഷം യാത്ര തുടർന്നപ്പോഴാണ് ഹരിപ്പാട് കെ വി ജെട്ടി ജംഗ്ഷന് സമീപം അപകടമുണ്ടായത് രാത്രി പൂർണമായും ഉറക്കമുളച്ചുള്ള യാത്രയാണ് അപകടത്തിൽ അവസാനിച്ചത് അപ്രതീക്ഷിതമായി ഉണ്ടായ വേർപാടിന്റെ ദുഃഖം എല്ലാവരുടെയും മുഖത്ത് കാണാമായിരുന്നു സത്താറിനോടുള്ള അടുപ്പത്തിന്റെ നിറസാക്ഷ്യമായിരുന്നു വീട്ടിലെത്തിയ ജനക്കൂട്ടം വൈകുന്നേരം അഞ്ചു മുപ്പതിന് രണ്ട് ആംബുലൻസുകളിലായി മൃതദേഹം വീട്ടുമുറ്റത്തെത്തിച്ചപ്പോൾ കണ്ടുനിന്നവരുടെ കണ്ണുകൾ ഈറന്നണിഞ്ഞു മൃതദേഹം വീട്ടിലേക്ക് എടുത്തപ്പോഴേക്കും വീടും പരിസരവും ഉച്ചത്തിലുള്ള തേങ്ങലുകൾ കൊണ്ട് തറഞ്ഞു അപകടത്തിൽ മുഖത്തിന് താരമായി പരിക്കേറ്റതിനാൽ സത്താറിനെയും ആലിയും അവസാനമായി ഒരു നോക്കുകാണാൻ കഴിഞ്ഞില്ലെന്ന ഉറ്റവരെ സമാധാനിപ്പിക്കാൻ ബന്ധുക്കളും ഏറെ ബുദ്ധിമുട്ടുകയായിരുന്നു